ആർഷോയുടെ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുകയാണ്. അത് ആർഷോയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പിശകായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അത് ഒരു ടെക്നിക്കൽ എററാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആർഷോവിൻ്റെ ജൂനിയർ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കൂടെ മാർക്കൊന്നുമില്ലാത്ത എന്നാൽ പാസ്ഡ് എന്ന് കാണിക്കുന്ന ഒരു മാർക്ക് ലിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടായത്, എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടതാണ്. അയാൾക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അയാളെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ആ പരാതി ലഭിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെയും സമാനമായ രീതിയിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കോൺക്രീറ്റ് എവിഡൻസോടുകൂടി തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു ചെറുപ്പക്കാരനെ അയാൾക്ക് ഒട്ടും പങ്കില്ലാത്ത കാര്യമാണെങ്കിൽ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. അല്ല, ഗവൺമെന്റ് ലെവലിൽ അന്വേഷിക്കും. യാ അല്ല, NIC പൊതുവിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് തുടർന്നിട്ടുണ്ടാവാം. നമുക്ക് ഇപ്പോഴുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം.